ഡി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു കെയിൽ ഒരു ഞായറാഴ്ച പോത്തർച്ചി മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് നോക്കിയില്ലായിരുന്നല്ലോ ബീഫ് തന്നെ കിട്ടുമോ പോത്ത് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യം. എന്താണെങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. ഏതായാലും പോത്തർച്ചി മേടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യു കെയിൽ നിന്നും ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞുതരാം. യു കെയിലുള്ളവർക്കും ഇനി യു കെയിലോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നവർക്കും ചിലപ്പം ഉപകാരപ്പെടും. ആ ഒറിജിനൽ പോത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. ബീഫ് മേടിക്കാൻ പോകുന്ന യാത്രക്കിടയിൽ വണ്ടിയുടെ ബീഫ് തീർന്നു, കാരണം കുറച്ച് ബീഫ് അടിച്ചിട്ട് നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഒത്തിരി വീഡിയോ എടുക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ മൊബൈലിൽ റേഡിയേഷൻ കൊണ്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയും കാണത്തില്ല, ആളും കാണത്തില്ല. അങ്ങനെ നമ്മൾ റിപ്പറിൻ്റെ നാട്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. യു കെയിലെ റിപ്പറിൻ്റെ നാട് അല്ലേ യു കെയിലെ റിപ്പർ. റിപ്പൺ ആയിരിക്കും. എന്താണ് അതിന് നല്ല രസമുണ്ടല്ലേ, നല്ല ഈ കട്ട കട്ട അടിപൊളി സെറ്റപ്പ് അല്ലേ. അങ്ങനെ നമ്മൾ പോത്ത് ഫാമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഇതിനകത്ത് എന്താ സംഭവം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയായിട്ട് വന്നു, ഇതേ നമ്മളങ്ങ് കയറി പോവാണ്. ഇതിന് ലാൻഡ്രോൺ ബഫലോ ആണ് സ്ഥലം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പോയി നോക്കാം. അതന്നെ, ഇതാ നമ്മുടെ പോത്തുക്കുട്ടന്മാർ ഇഷ്ടം പോലെ നിൽക്കുന്നു. ഒരു 500 കിലോ ഉള്ളത് നമുക്ക് വാങ്ങിയാലോ. ഒറിജിനൽ പോത്ത് തന്നെ. പന്നിയുണ്ടാ, പന്നിയുണ്ട്. അപ്പൊ നമ്മൾ അവസാനം അങ്ങനെ നമ്മുടെ ഉദ്ദേശ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, പോത്ത് ഫാമില്. ഇതാ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇനി പോത്ത് ഫാമിന്റെ അകത്തോട്ട് കയറിയിട്ട് നോക്കാം എന്താണ്, ഇറച്ചി കിടക്കാത്ത കയറി നോക്കാം എന്തെന്നുള്ളവരും. അടിപൊളി കേട്ടോ, ഇത് ഒറിജിനൽ പോത്തും കുട്ടികൾ ഇഷ്ടം പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇറച്ചി പോത്തിറച്ചി തന്നെയാണോ എന്താണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഒരു കോഴി നിൽക്കുന്നു, പിന്നെ ഫ്രഷ് ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വന്നൊരു 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടുന്ന്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറിപ്പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ള കാര്യം. ഓക്കെ, എടാ സ്ഥലം ഏതാ? ഫാം ഷോപ്പ് കഫേ എൻട്രൻസ്. ദിസ് ഈസ് ബഫലോ ഓർ ബീഫ്? ബഫലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ വില ഇറച്ചി കടയല്ല ഇത്. ഇതൊരു പീസാക്കി വെച്ചിരിക്കുകയാണ് പാക്കറ്റ് ചെയ്ത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാങ്ങാം. നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ. 3-4 കിലോയുടെ വില വരുന്നുണ്ട് ഒരു 1 കിലോയ്ക്ക് ഇവിടെ. അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം. ചേട്ടൻ തന്നല്ലേ, ആ ചേട്ടൻ എല്ല് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലും കപ്പയ്ക്കുള്ള സാധനം ഉണ്ട്, ആ നെയ്യൊക്കെ ചെത്തിക്കളയുന്നുണ്ട്. ആവശ്യത്തിന് നെയ്യുണ്ട് അതിൽ, എന്നാൽ കുഴപ്പമില്ല. സെറ്റപ്പ് കേട്ടോ, നമ്മുടെ നാട്ടിലെ വാരിയെല്ല്. യാ യെസ്. അപ്പം നമ്മൾ ലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ലിസ്റ്റ് അത് ഞങ്ങൾ കാണിക്കത്തില്ല, വിലയും കാണിക്കത്തില്ല. അത് രഹസ്യമാണ്, കാരണം കാണുന്നവരൊക്കെ കൊതി വിടും. അതുകൊണ്ടാണ് നല്ല ബീഫ് കഷ്ണങ്ങൾ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്, എയർ ഫ്രീ പാക്ക് ചെയ്തിരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. നല്ല മേടിച്ചതാ ഞങ്ങൾ കഴിച്ചതാ ബീഫായിട്ട് ഞങ്ങൾ പോവാണ്. ഇതാ വരുന്നു കേട്ടോ, ഞങ്ങൾ ആവശ്യമുള്ള വാങ്ങിയിട്ടുണ്ട്. ഒരു വണ്ടി സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല അടിപൊളി സാധനം എല്ല്. ഇതെല്ലാം ഇറച്ചി അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഞങ്ങൾ ഒത്തിരി കാണിക്കുന്നില്ല, ഇതാ ഒത്തിരി കാണിച്ചാൽ നമുക്ക് പ്രലോഭനം ഉണ്ടാവുക, കാരണം ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.